നമസ്കാരം. കോവിഡ് പടരുന്ന ഈ സാഹചര്യത്തിൽ കോവിഡ് വന്നാലും അപകട സാധ്യത കുറയ്ക്കാനായി എന്തൊക്കെ ചെയ്യണം എന്ന് എല്ലാവരും അറിയണം. അമിതവണ്ണവും പ്രമേഹവും പ്രഷറും പോലുള്ള ജീവിതശൈലി രോഗങ്ങളുള്ളവരിലാണ് കോവിഡ് വന്നാൽ മൂർച്ഛിക്കാനും മരണത്തിനും സാധ്യത കൂടുതൽ. ക്ലിനിക്കൽ സൂപ്പർവിഷനോട് ജീവിതശൈലി ക്രമീകരിച്ച് എങ്ങനെ ദുർമേധസ്സിൽ നിന്നും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അതുവഴി കോവിഡ് മൂലമുണ്ടാകുന്ന അപകട സാധ്യതകളിൽ നിന്നും രക്ഷ നേടാനാകും എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്. ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ ചരിത്രം വിലയിരുത്തണം. ഞാൻ ഡോക്ടർ ജോളി തോംസൺ, 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 1997 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ ജീവിതശൈലി രോഗങ്ങൾക്കും വന്ധ്യതയ്ക്കും ചികിത്സ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റി എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള ഒപ്റ്റിമൈസ്ഡ് ന്യൂട്രിയൻ ഫുഡ്, ഒപ്റ്റിമൈസ്ഡ് ന്യൂട്രിയൻ സോൾട്ട്, ഒപ്റ്റിമൈസ്ഡ് ന്യൂട്രിയൻ ഓയിൽ എന്നീ പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും വ്യായാമത്തിൻ്റെയും സഹായത്തോടെ ജീവിതശൈലി ക്രമീകരിച്ച് പ്രമേഹം പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളും ചികിത്സിച്ചു മാറ്റാനും അതുവഴി മരുന്നുകളുടെയും ഓപ്പറേഷനുകളുടെയും ആവശ്യകത കുറയ്ക്കാനും പ്രായമാകുന്നത് പതുക്കെയാക്കാനും സാധ്യമാക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയുടെ ലക്ഷ്യം. കോവിഡിനെതിരെയുള്ള യുദ്ധം തുടരുകയാണ്. ലോക്ക്ഡൌണും മാസ്കും സാനിറ്റൈസറും കൈകഴുകലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാസങ്ങളായി. എന്നാലും കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. കോവിഡിനൊപ്പം ജീവിക്കാൻ നാം പരിശീലിച്ചേ മതിയാവൂ. കോവിഡ് വരാതെ നോക്കുന്നതിനൊപ്പം കോവിഡ് വന്നാലും എളുപ്പത്തിൽ രോഗമുക്തി നേടാൻ വേണ്ട മുൻകരുതലുകൾ കൂടി നാം എടുക്കേണ്ടതുണ്ട്. കോവിഡ് എന്ന മഹാമാരി തുടങ്ങിയിട്ട് 6 മാസമേ ആയുള്ളൂ. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇവിടെയും ലോകമെമ്പാടും പടർന്നു പിടിച്ച മഹാമാരിയാണ് ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങളുള്ളവരിലാണ് കോവിഡ് മാരകമായി മാറുന്നത്. ജീവിതശൈലി രോഗങ്ങളെ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ നേരിടാതെ മരുന്നും ശസ്ത്രക്രിയയും ഉപയോഗിച്ച് നേരിടാനുള്ള ശ്രമമാണ് നാം ഇതുവരെ നടത്തിയത്. അതിലെ അശാസ്ത്രീയത പല മികച്ച ഡോക്ടർമാരും കാലങ്ങളായി ഭരണാധികാരികളെയും പൊതുജനങ്ങളെയും മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആരോഗ്യരംഗത്തെ ബിസിനസ് താല്പര്യങ്ങൾക്കിടയിൽ അതൊക്കെ മുങ്ങിപ്പോയി. ഈ മഹാമാരിക്ക് 8 മാസം കഴിഞ്ഞു. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കി പ്രതിരോധ നയങ്ങൾ തീരുമാനിക്കുന്നതിൽ ഇനിയും വൈകുന്നത് അനേകം ജീവനുകളാകും വിലയായി നൽകേണ്ടി വരിക. അമിതവണ്ണം, പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, ഫാറ്റി ലിവർ, വൃക്കരോഗങ്ങൾ തുടങ്ങി ജീവിതശൈലി രോഗങ്ങളുള്ളവരിലാണ് കോവിഡ് വന്നാൽ മൂർച്ഛിക്കുന്നത്. മരുന്നുകളുടെ സഹായത്തോടെ പ്രഷറും പ്രമേഹവും നിയന്ത്രണത്തിലാണെങ്കിലും കോവിഡ് മൂർച്ഛിക്കുന്നത് തടയാനാകില്ല. അതിന് കാരണം ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിലെ അസന്തുലിതാവസ്ഥയാണ്. ഇൻഫ്ലമേഷൻ, ആൻറ്റി ഇൻഫ്ലമേഷൻ എന്നിങ്ങനെ 2 ഘടകങ്ങളാണ് പ്രതിരോധ സംവിധാനത്തിലുള്ളത്. ജീവിതശൈലി രോഗങ്ങളുടെ അടിസ്ഥാന കാരണമായ അമിതമായ ഇൻഫ്ലമേഷനാണ് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹവും പ്രഷറും അമിതവണ്ണവും ഒക്കെ ഉള്ളവരിൽ കോവിഡ് ബാധിക്കുമ്പോൾ ഇൻഫ്ലമേഷൻ അഥവാ പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിരുവിടുന്നത് മൂലമാണ് ശ്വാസകോശ വീക്കവും രക്തം കട്ടപിടിക്കലും പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും മരണത്തിലേക്കും നയിക്കുന്നത്. ദുർമേധസ് അഥവാ ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന അമിത കൊഴുപ്പാണ് ഇൻഫ്ലമേഷൻ കൂടാനുള്ള ഒരു പ്രധാന കാരണം. അമിതമായ ഇൻഫ്ലമേഷൻ ശരീരകോശങ്ങളിൽ ഉണ്ടാക്കുന്ന ജനിതക മാറ്റങ്ങളാണ് ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങൾക്കും കാരണം. ജീവിതശൈലി ക്രമപ്പെടുത്തി ദുർമേധസ് അകറ്റിയാൽ പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, രക്തത്തിലെ അമിത കൊഴുപ്പ്, ഹൃദ്രോഗം തുടങ്ങിയ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മോചനം നേടാനാവും. മരുന്നുകളുടെ സഹായമില്ലാതെ ഊർജ്ജസ്വലതയോടെ ജീവിക്കാനും സാധിക്കും. സെൽ ആക്ടിവേഷൻ എന്ന നൂതന
ജീവിതശൈലി ക്രമീകരണ ചികിത്സാ രീതിയിലൂടെ വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ ദുർമേധസ് മാറ്റി ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനാവും. ഈ ചികിത്സ പ്രമേഹ രോഗികളിൽ ആദ്യ ദിവസം തന്നെ ഇൻസുലിനും ഗുളികകളും നിർത്താനാവും. ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ മരുന്നില്ലാതെ തന്നെ ബ്ലഡ് ഷുഗർ കൺട്രോളിലാവും. രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ എച്ച് ബി എ വൺ സി ആറിൽ താഴെ കൊണ്ടുവരാനാകും. ഒപ്പം തന്നെ അമിത രക്തസമ്മർദ്ദം, രക്തത്തിലെ അമിത കൊഴുപ്പ്, ഫാറ്റി ലിവർ, ആസ്മ തുടങ്ങിയവയ്ക്കും ആശ്വാസം കിട്ടി. രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ജീവിതശൈലി രോഗങ്ങൾക്കായി കഴിക്കുന്ന ഒട്ടുമിക്ക മരുന്നുകളും നിർത്താനാവും. ഒരു മാസം കൊണ്ട് 5 മുതൽ 10% വരെ തൂക്കം കുറയ്ക്കാനുമാവും. അന്നജവും പൂരിത കൊഴുപ്പും കുറഞ്ഞതും അതേസമയം ശരീരത്തിനാവശ്യമായ എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിലും അനുപാതത്തിലും അടങ്ങിയതും, പ്രിസർവേറ്റീവ്സും ടേസ്റ്റ് മേക്കേഴ്സും കളറും ഒന്നും ചേർക്കാതെ പ്രത്യേകം തയ്യാറാക്കിയതുമായ പോഷക മിശ്രിതവും കിടന്നുകൊണ്ട് ചെയ്യാവുന്ന വ്യായാമവുമാണ് ഈ ചികിത്സയിലെ പ്രധാന ഘടകങ്ങൾ. അതിനാൽ പാർശ്വഫലങ്ങൾക്ക് സാധ്യത ഒട്ടും തന്നെയില്ല. ജീവിതശൈലി രോഗങ്ങളെ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ മാറ്റി ആരോഗ്യം വീണ്ടെടുക്കുകയാണ് ഈ ചികിത്സയുടെ ലക്ഷ്യം. മരുന്നുകളുടെയും ശസ്ത്രക്രിയകളുടെയും ആവശ്യകതയും ഉപയോഗവും കുറയ്ക്കുക എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിലൊന്നിയ ഈ നൂതന സമീപനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ജീവിതശൈലി രോഗങ്ങൾക്കായി കഴിക്കുന്ന ഒട്ടുമിക്ക മരുന്നുകളും ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയ്ക്കും. ജീവിതശൈലി രോഗങ്ങളെ മരുന്ന് കഴിച്ച് നിയന്ത്രിച്ചാലും അതിരുവിട്ട ഇൻഫ്ലമേഷൻ മൂലം കോവിഡ് മൂർച്ഛിക്കുന്നത് തടയാനാകില്ല. അതിനാൽ ദുർമേധസ് അകറ്റി പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, രക്തത്തിലെ അമിത കൊഴുപ്പ്, അലർജി, ആസ്മ, ഫാറ്റി ലിവർ, വൃക്കരോഗങ്ങൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടി മരുന്നില്ലാതെ ജീവിക്കാൻ ശരീരത്തെ പ്രാപ്തമാക്കുകയാണ് വേണ്ടത്. അമിതവണ്ണം ഇല്ലാത്തവരിൽ പോലും കുടവയറുണ്ടെങ്കിൽ അതിനർത്ഥം ദുർമേധസ് ഉണ്ടെന്നാണ്. മറ്റ് ജീവിതശൈലി രോഗങ്ങളൊന്നുമില്ലെങ്കിലും അമിതവണ്ണമോ കുടവയറോ ഉണ്ടെങ്കിൽ കോവിഡ് വന്നാൽ രോഗം മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കി ജീവിതശൈലി ക്രമീകരിച്ച് അമിതവണ്ണവും കുടവയറും പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ നിയന്ത്രിച്ച് ദിവസേന കഴിക്കുന്ന മരുന്നുകളിൽ നിന്ന് മോചനം നേടി ആരോഗ്യം വീണ്ടെടുക്കുകയാണ് വേണ്ടത്. ആരോഗ്യമുള്ളവരിൽ കോവിഡ് വന്നാൽ ഒരു ജലദോഷപ്പനി പോലെ ഒരാഴ്ച കൊണ്ട് സുഖപ്പെടും. നല്ല വിശ്രമവും എളുപ്പത്തിൽ ദഹിക്കുന്ന ഊർജം കുറഞ്ഞ പോഷക സമൃദ്ധമായ ആഹാരവുമാണ് നൽകേണ്ട പ്രധാന ചികിത്സ. ചെറിയ പനിക്കായി മരുന്ന് കഴിക്കേണ്ടതില്ല. വൈറസിനെ നശിപ്പിക്കാനുള്ള പ്രതിരോധത്തിൻ്റെ ഭാഗമാണ് പനി. അണുബാധ ഉണ്ടാകുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ ശരീരത്തിനും വിശ്രമം വേണം എന്നതുകൊണ്ട് ശരീരം തന്നെ എടുക്കുന്ന കരുതലാണ് ക്ഷീണത്തിനും വേദനകൾക്കും കാരണം. മരുന്ന് കഴിച്ച് പനിയും വേദനയും അകറ്റി ജോലികൾ ചെയ്ത് നടന്നാൽ രോഗം മൂർച്ഛിക്കാൻ ഇടവരും. കോവിഡ് വന്നാൽ പൂർണ്ണ വിശ്രമം ആവശ്യമാണ്. പനിയും ക്ഷീണവും അധികമാവുകയോ ശ്വാസതടസ്സം അനുഭവപ്പെടുകയോ ചെയ്താൽ പ്രതിരോധ പ്രവർത്തനം അതിരെ ഇടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉടൻ തന്നെ വിദഗ്ധ ചികിത്സ തേടണം. ജീവിതശൈലി ക്രമപ്പെടുത്തി പ്രമേഹം പോലുള്ള രോഗങ്ങൾ മാറ്റാൻ പലർക്കും സ്വയം സാധിക്കാറില്ല. അങ്ങനെയുള്ളവർക്ക് മെഡിക്കൽ സൂപ്പർവിഷനോടെ സെൽ ആക്ടിവേഷൻ സഹായത്തോടെ 1-2 മാസങ്ങൾ കൊണ്ട് പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും അലർജിയും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മോചനം നേടാനാകും. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടുന്നതുവരെ ഇത്തരം രോഗമുള്ളവർ പ്രായമായവരെ പോലെ റിവേഴ്സ് ക്വാറന്റൈൻ ശീലമാക്കി സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്കും സാനിറ്റൈസറും കൈകഴുകലും ഒക്കെ കൃത്യതയോടെ ചെയ്ത് കോവിഡ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. കോവിഡ് വന്ന് ടെസ്റ്റ് നെഗറ്റീവ് ആയാലും ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും നീണ്ടു നിൽക്കുന്നതായാണ് കാണുന്നത്. അതിനാൽ ജീവിതശൈലി രോഗങ്ങളെ മരുന്നുകൊണ്ട് നേരിടുന്ന എളുപ്പവിദ്യ ഉപേക്ഷിച്ച് അടിസ്ഥാന കാരണമായ തെറ്റായ ജീവിതശൈലി മാറ്റി ക്രമീകരിച്ച് ജീവിതശൈലി രോഗങ്ങളും കോവിഡ് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടാൻ ശ്രമിക്കാം. ഇനിയും അധികകാലം ലോക്ക്ഡൗൺ തുടരാൻ നമുക്കാകില്ല. അതിനാൽ കോവിഡ് യുദ്ധം ജയിക്കാൻ നമ്മുടെ ശരീരത്തെ സജ്ജമാക്കാം.
കോവിഡിനെ നേരിടാൻ തയ്യാറെടുക്കുന്നതോടെ പ്രമേഹവും അമിത രക്തസമ്മർദ്ദം പോലുള്ള രോഗങ്ങളും അതിനുവേണ്ടി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും അവയുടെ പാർശ്വഫലങ്ങളിൽ നിന്നും രക്ഷ നേടാനും നമുക്കാകും. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ നമ്മുടെയും വരും തലമുറകളുടെയും ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻസിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു. ഈ അറിവ് ആവശ്യമുള്ളവർക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. പ്രമേഹം, അമിതവണ്ണം, വന്ധ്യത, പ്രഷർ, അലർജി, ഗർഭകാല പ്രശ്നങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ശാസ്ത്രീയവും ആധികാരികവുമായ അറിവ് നേടാൻ സബ്സ്ക്രിപ്ഷൻ ബട്ടണും അലേർട്ടും അമർത്തുക.